ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിരാശയും ഭയവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സംരക്ഷിക്കും. ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ, എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, പഠനത്തിനു വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ബിസിനസ് കാര്യങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇണക്കവും പിണക്കവും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് ദൈവത്തിൽ നിന്നും നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. അങ്ങനെ നാം അനുഭവിക്കുന്ന എല്ലാ യാതനകളിൽ നിന്നും പുറത്തു വരുവാൻ നമുക്ക് സാധിക്കും. കർത്താവായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ രാത്രിയിൽ നാം അനുഭവിക്കും. തീർച്ചയായും ദൈവസന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിന് തീർച്ചയായും കർത്താവ് ഉത്തരം നൽകിയിരിക്കും. ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. കർത്താവിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 26:1-11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു, ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സും ഉറച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല. വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു. നീചന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവേ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവേ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ. രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും. അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്. അവരുടെ വലത്ത് കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സ്നേഹവാനായ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പരാധീനതകളും വേദനകളും സഹനങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളോട് കൂടെ നിന്നതിനാൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ പകൽക്കാലത്തെ ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ ഇന്ന് വഴി നടത്തിയതിനാലും സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനാലും അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ സുഖമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കാരണം, പ്രതിബന്ധങ്ങൾ കാരണം സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ദുഃഖിച്ച് വേദനിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിലും
ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവമേ, പൂർണ്ണമായി ദൈവത്തിൽ ഭരമേൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുന്നില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നതിൻ്റെ കാരണം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് എൻ്റെ കർത്താവ് മാത്രമാണ് എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയിൽ ഉള്ള വിശ്വാസക്കുറവ് മൂലം ഞാനിപ്പോൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഞാൻ തന്നെ ഭാരപ്പെടുന്നു, ഞാൻ പ്രയാസപ്പെടുന്നു, ഞാൻ ദുഃഖിക്കുന്നു, സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു. കർത്താവേ, അങ്ങനെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രമങ്ങളും തെറ്റി നിരാശയിൽ ഞാൻ കഴിയുന്നു. എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അത് ദൈവമറിയാതെ എനിക്കൊന്നിനും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. എന്തെന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയാത്തതായ ഒരു സഹനങ്ങളും ദൈവം നമുക്ക് തരികയില്ല. ദൈവമായ കർത്താവ് അത്രമാത്രം വിശ്വസ്തനാണ്. നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം ഉള്ള സഹനങ്ങൾ ദൈവം നമുക്ക് തരില്ല. അത്രമാത്രം വിശ്വസ്തനായ ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നു എങ്കിൽ ആ സഹനത്തിനു പിന്നിൽ നമ്മെ പടുത്തുയർത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ദൈവത്തിൻ്റെ ശ്രമമാണ്. അത് സഹനങ്ങളായി കണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. അത് സഹനങ്ങളായി കണ്ട് നിരാശയിൽ കഴിയാതെ ദൈവത്തിൽ ആ സഹനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അത് ദൈവത്തിലേക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ ആ സഹനങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തുവാൻ, അത്ഭുതം നടത്തുവാൻ ദൈവം മഹത്വം നാം ദർശിക്കേണ്ടതിന് ആ സഹനങ്ങൾ നമുക്ക് ഗുണകരമാക്കി ദൈവം മാറ്റും. സ്വർണം ഉലയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ അതിൻ്റെ മഹാത്മ്യം ആ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ സ്വർണത്തിന് കിട്ടുകയുള്ളൂ. സ്വർണമെന്ന ഈ ലോഹം ഇത്രമാത്രം ശുദ്ധീകരിച്ച് അതിനെ ഏറ്റവും വിലപിടിപ്പ് ആക്കി മാറ്റുന്ന ദൈവം നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനായി, നമ്മെ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിന്, നമ്മെ ഏറ്റവും മഹത്തായ വ്യക്തിയാക്കി മാറ്റുന്നതിന് ചില സഹനങ്ങളെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നുണ്ട്. ആ സഹനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവമേ, നിന്റെ കൃപ എനിക്ക് മതി, നിന്നിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എൻ്റെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു പോയാലും എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കും. ഇയ്യോബിനെ പോലെ ദൈവം എനിക്ക് നൽകി, ദൈവം അതെന്നിൽ നിന്ന് തിരിച്ചെടുത്തു, ഞാൻ ദൈവത്തിന് നന്ദി പറയും എന്ന ആ വിശ്വാസം നമുക്കും ലഭിക്കുവാൻ ഇന്ന് കർത്താവിനാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ സഹനങ്ങളെ, നാം ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുക. അതിനുശേഷം നാം കർത്താവിന് നന്ദി പറയുക. ഇതാണ് നമ്മുടെ ജോലി. ഇത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദുഃഖവും വേദനയും ഭാരവും കുന്നുകൂടി വന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്നത് ദൈവത്തിൽ നാം പൂർണ്ണമായും സമയത്തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചിട്ടില്ലാത്തത് കാരണമാണ്. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭയവും വിദ്വേഷവും ദുഃഖവും വേദനയും മറന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നൽകി, പരിശുദ്ധി നൽകി,
സമ്പൽ സമൃദ്ധി നൽകി, സമാധാനം നൽകി, അനുഗ്രഹങ്ങൾ നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവമേ അങ്ങയോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും സമാധാനപരമായ ഉറക്കവും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നാളത്തെ പ്രഭാതത്തിൽ പൂർണ്ണാരോഗ്യത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുമൂലം ഞങ്ങൾ തന്നെ മഹത്വപൂർണരാകുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്കർമ്മികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും കർത്താവേ പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ ദൂതരുടെ കോട്ട കെട്ടി ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഏവരെയും ഗാഠനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥലത്തെയും അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ നിയോഗങ്ങൾ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങിലേക്ക് ഉറപ്പിക്കുവാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാകടാക്ഷങ്ങളും ദൈവീക അനുഗ്രഹങ്ങളും സമാധാനപരമായ ഉറക്കവും ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.